കുക്കുവിത്ത് സോഫിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. കൊടംപുളിയിട്ട് തേങ്ങ അരച്ച് ചേർത്ത നല്ലൊരു ചെമ്മീൻ കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചെറിയ ചെമ്മീനാണ്, ഇത് കടൽ ചെമ്മീനാണ്. ഒരു ചെറിയ സവാള അരിഞ്ഞത്, കറിവേപ്പില, 3 പച്ചമുളക് കീറിയത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, 3 വറ്റൽമുളക്, 1 വലിയ കഷ്ണം പുളി, കൊടംപുളി വെള്ളത്തിലിട്ടേക്കുന്നത്, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്, 1/2 ബൗൾ തേങ്ങ, വെളിച്ചെണ്ണ. നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം, നന്നായി അരച്ചെടുക്കണം. തേങ്ങയും ഒരു ഇത്രയും വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചിയും കൂടെ കൂട്ടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളമൊഴിച്ച് അരക്കണം. നമ്മൾ മീൻകറി ആയതുകൊണ്ട് മൺചട്ടിയിലാണ് വെക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം. 1/2 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുകും ചേർക്കുക. കടുക് പൊട്ടി അതിലേക്ക് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് വഴറ്റാം. നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഒന്ന് നന്നായി മൂപ്പിക്കണം. പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പുളിവെള്ളം ചേർക്കാം. പുളിയും വെള്ളവും കൂടെ വെള്ളത്തിലിട്ടിരുന്നതാണ്. കൊടംപുളിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നമുക്ക് ഇതിനാവശ്യമുള്ള അല്പം കൂടെ വെള്ളം ചേർക്കാം. ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അല്പസമയം ഒന്ന് മൂടി വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ചെമ്മീൻ ഇട്ടിട്ട് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്കിതിൻ്റെ അകത്തോട്ട് അല്പം വെള്ളം കൂടെ ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. തീയൊന്ന് കൂട്ടി കൊടുക്കണം. ഉപ്പും പുളിയൊക്കെ നോക്കണം. ഞാൻ ഉപയോഗിച്ച പുളിക്ക് നല്ല പുളിയുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും കുറച്ചിട്ടത്.
Voy a una pulida, pulida en serie, mini pulida. No, el paso me ha hecho acá. Tenga a decir de este gallinete a tela manitonda en la maga. Arte vegeti, corche, al paso me ha hecho acá. En el de lena de veré, no ha hecho acá. Y me chemino tiri baby, la utiri en la venta, voy en la rubber o la hipo. Lo andas radigana. Vamos a poner una nota. 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 സ്വാദിഷ്ടമായ ചെമ്മീൻ കറി റെഡിയായി. ഇത് കുടംപുളിയും തേങ്ങയും അരച്ച് ചേർത്തതാണ്. ഇത് ചട്ടിയിലായതുകൊണ്ട് കുറച്ച് സമയം കൂടി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.